Hi friends, ellavarkum team tagine pudhiya video like swagatham. We are going to do this video in Jamshir Khan's City Castle. We are going to tell everyone about this showroom. We are going to go to the correct location. We are going to go to the Meenchanda road. We are going to the left side of Meenchanda. We are going to go to the City Used Cars Meenchanda showroom. We have done some episodes in the past. We have a good response from you. We have come to the city. We are going വൃത്തിയുള്ള എസ് യു വി ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ് വണ്ടികൾ കുറേ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ടൊയോട്ട ഫോർച്യൂണർ. അതും ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് പാർട്ടിലും നിങ്ങൾക്ക് എസ് യു വി ഹാഷ് ബാക്ക് വണ്ടികൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണിത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഷോറൂമിൻ്റെ ലൊക്കേഷനും ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാൻ കൂടെ ഉള്ളത് ജംഷീർ കെയാണ്. ജംഷീർ കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ജംഷീർ കെ വെൽക്കം ടു ദ ഷോ. നമ്മൾ കുറച്ചായി ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ട് രണ്ട് മാസത്തിന് മുകളിലായി തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടിയാണ്? ഒരു ക്രെറ്റ കാണിക്കാം. 2017 മോഡൽ ക്രെറ്റ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിൽ രണ്ട് മോഡൽ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനും വരുന്നുണ്ട്, സെക്കൻഡ് ഓപ്ഷനും വരുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ്. സ്പെഷ്യൽ സ്റ്റാർട്ട് വരാത്ത കീ വരുന്ന മോഡലാണ്. കീ വരുന്ന മോഡൽ 63,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. കാലിക്കറ്റ് രജിസ്ട്രേഷൻ, മറ്റുള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു റീപ്ലേസും ഇല്ല, സർവീസ് എല്ലാം പക്കയാണ്. നമ്മളോട് ചോദിക്കുന്നത് 12,500. നേരിട്ട് വണ്ടി 2017 ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓപ്ഷൻ KL11 രജിസ്ട്രേഷൻ. ഫോണിന്റെ ചില കംപ്ലൈന്റ് വരാറുണ്ട്, ചിലപ്പോ തിരക്കിലായോണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും അതിന്റേതായ രീതി ചെയ്തു തരും. ക്രെറ്റയ്ക്ക് എത്ര മൈലേജ് കിട്ടും? ക്രെറ്റ ഓട്ടോമാറ്റിക്കിന് വന്നിട്ട് കമ്പനി പറഞ്ഞത് 16-17 ഒരു 13 പ്രതീക്ഷാ മാക്സിമം. ഓട്ടോമാനുവൽ ആണ് 15 കിട്ടും. ഇത് 1.6 അല്ലേ, പവർ കൂടി എഞ്ചിൻ അല്ലേ, 13 കിട്ടും. നമുക്ക് നല്ലൊരു കസ്റ്റമർ കണ്ട് 10 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 10 ലക്ഷം വരെ മിനിമം എന്തായാലും കിട്ടും, ലോൺ കിട്ടും, ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വണ്ടി BMW ആണ്. BMW-ന്റെ 320D ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2009 മോഡലാണ്. മോഡൽ കുറഞ്ഞ വണ്ടി ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം എടുക്കാണ്, ലോ കിലോമീറ്റർ വണ്ടി എടുക്കുള്ളൂ. ഇതാകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2009 ഹൈലൈൻ ആണ്. സൺറൂഫ് എല്ലാം വരുന്ന മോഡലാണ്. എല്ലാ സാധനങ്ങളും വർക്കിംഗ് ആണ്. ടയേഴ്സ് എല്ലാം ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആണ്. എല്ലാം 5 ടയർ സ്റ്റെപ്പിനടക്കം ബ്രാൻഡ് ന്യൂ ആണ്. ബാറ്ററി പുതിയതാണ്. ഇപ്പോൾ 110,000 കൊടുത്ത് സർവീസ് കമ്പനി ചെയ്തു. എടുക്കുന്ന ആൾക്കൊന്നും വേണ്ട, ഡീസൽ അടിക്കുക ഓടുക, അത്രേ ഉള്ളൂ. 110,000 അല്ലല്ല, 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 110,000 രൂപ കൊടുത്ത് സർവീസ് ചെയ്തു കമ്പനി. ഇപ്പോഴും സർവീസ് കമ്പനിയാണ്. സാധാരണ മോഡൽ പറഞ്ഞ വണ്ടിയെല്ലാം പുറത്താ ചെയ്യുക, ഇപ്പോഴും സർവീസ് കമ്പനിയാണ്. 8.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2009 ഹൈലൈൻ 8.5 ലക്ഷം. ഓക്കെ, ഇതിന് മൈലേജ് ചോദിക്കുന്നതിന് അർത്ഥമില്ല. മൈലേജ് കിട്ടുന്നു, 15 കിലോമീറ്റർ മൈലേജ് 320D എന്ന്. പിന്നെ എന്താ സേഫ് ആയിട്ട് കിട്ടും. BM3 സീരീസ് മൈലേജ് ഉള്ള വണ്ടിയാണ്. നിങ്ങൾ ധൈര്യത്തെ മൈലേജ് വെച്ചോളൂ, നമ്മളതൊക്കെ അവർ കറക്റ്റ് പറയും. വേറെ റീപ്ലേസ്മെന്റുകൾ ഒന്നുമില്ല. ടയറൊക്കെ കണ്ടില്ല, എപ്പോഴും പറഞ്ഞ ടയറൊക്കെ ഫുൾ ടയർ. മറ്റുള്ള റീപ്ലേസോ ടച്ചിങ്ങോ അങ്ങനത്തെ ഒന്നുമില്ല. ക്വാളിറ്റി ഉണ്ട്. 2009 വണ്ടിക്ക് വൃത്തി കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കിട്ടില്ല. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? മാക്സിമം കുറച്ച് കൊടുക്കുക, മാക്സിമം കുറച്ച് കൊടുക്കുക. ആവശ്യക്കാരൻ വരട്ടെ, ഫോണിൽ കൂടെ 100 ആൾ വിളിക്കും, പക്ഷെ 10 ആൾ എടുക്കുള്ളൂ. അത് വിളിച്ചോണ്ടോ, കുഴപ്പമില്ല. പക്ഷെ വരുന്നവന് മാക്സിമം വില കുറച്ചും കൊടുക്കും. എഞ്ചിന് ഗിയർ ബോക്സ് മൈനോട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും റെഡിക്കേഷൻ സൗകര്യം കിട്ടൂല. പിന്നെ സേട്ടു ലോൺ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഈ കാലിക്കറ്റ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മാത്രം. ഓക്കെ, അറിയുന്നവർക്ക് ലൊക്കാലിറ്റിയിലെ ചെയ്തു കൊടുക്കാം, സേട്ടു ഫിനാൻസ് വാങ്ങി കൊടുക്കാം. എന്തായാലും നമ്മളിപ്പോ ഇത് റണ്ണിങ് കണ്ടീഷൻ ഒക്കെ നോക്കിയിരുന്നു. ഒരു സൗണ്ട് കാര്യങ്ങളോ ഒന്നുമില്ല, ഇത് ഗ്യാരണ്ടി. പക്കയാണ് വണ്ടി, ഒരു ഒച്ചപ്പാടും മേളം ഒന്നുമില്ല. പക്ക സസ്പെൻഷൻ ആണ്, എല്ലാ ഭാഗവും ഫിറ്റ് ആണ് വണ്ടി. ഓക്കെ, എന്തായാലും നിങ്ങൾ ഡയറക്റ്റ് വന്ന അതിൻ്റെതായ വിലക്കുറവിൽ കിട്ടും. BMW അല്ലേ. ഓക്കെ, അടുത്ത വണ്ടി പോ. നമ്മുടെ അടുത്ത വണ്ടി KL3 രജിസ്ട്രേഷൻ ഉള്ള ഹ്യുണ്ടായുടെ വെനുവാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, പുതിയ മോഡലാണ് തോന്നുന്നു. എതിരെ
2019 ഒക്ടോബർ ആണ്. വന്യൂല ഏറ്റവും കൂടിയ വണ്ടി ഫുൾ ഓപ്ഷൻ ഡീസൽ. അല്ല, മാനുവൽ ഗിയർ ആണ്. എസ് എക്സ് ഓപ്ഷൻ ഡീസൽ. ഓട്ടോമാറ്റിക് വണ്ടി പെട്രോളാ വരുന്നുള്ളൂ, ഡീസൽ വരുന്നില്ല. ഇല്ല, ഇത് 14 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ് കമ്പനിയിൽ. ഇപ്പോൾ വൺ ഇയർ ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു കൊല്ലം ഒന്നര കൊല്ലം പഴക്കം മാക്സിമം, അത്രേ ഉള്ളൂ. നമ്മൾ ചോദിക്കുന്നത് 11 ലക്ഷം രൂപയാണ്. കിലോമീറ്റർ 14000 കിലോമീറ്റർ വന്യു ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസലാണ്, 2019 മോഡല്. 11 ലക്ഷം നല്ല രീതിയിൽ എന്തായാലും ചെയ്യാൻ പറ്റൂല. വന്യു ഒരു മൈലേജ് എത്ര കിട്ടും ഡീസലിൽ? വന്യു മൈലേജ് കമ്പനി പറഞ്ഞ 24 കിലോമീറ്റർ മൈലേജ് പറഞ്ഞ്. 20 കിലോമീറ്റർ വന്യു കിട്ടും. ഉറപ്പാണ്, ഞാനാ ഈ വണ്ടി അവിടെ ഓടിച്ചു വിടുന്നത്. ഞാൻ മൈലേജ് കൂട്ടി പറയാത്ത ആളാണ് ഉള്ളത്, പറയുള്ളൂ. പക്ഷേ മൈലേജ് നല്ല മൈലേജാ, നല്ല കംഫർട്ടാണ് വണ്ടി. അതെ. നോർമലി ഇതിന് ലോൺ എത്ര കിട്ടും? നമുക്ക് ലോൺ ഇതിനൊരു 9 ലക്ഷം വരെ ചെയ്ത് കൊടുക്കാം. 9 ലക്ഷം വരെ 9 ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ 2 ലക്ഷം ഇറക്കി. 14000 കിലോമീറ്റർ ആണ്, 3 വർഷം വാറണ്ടി ഉണ്ടാവും. ടയർസ് അത്യാവശ്യം 90% ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി. ഏകദേശം ഒരു ഷോറൂം കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാലോ, അത്രയും കുറഞ്ഞ കിലോമീറ്റർ. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വണ്ടി KL 32 രജിസ്ട്രേഷൻ, ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് ഓട്ടോമാറ്റിക് ആണ്, 2.8 ജി ഫോർ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 55000 കിലോമീറ്റർ ഓടി. 55000 കിലോമീറ്റർ ഓടി. ഏതാ മോഡല്? 2017 മോഡലാണ്. 17 ജി ഫോർ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ ജി ഫോർ ഓട്ടോമാറ്റിക് വാങ്ങണമെങ്കിൽ 24,80,000 രൂപയാണ്. 24,80,000 രൂപ ഓൺ റോഡ് വിലയാണ് ഇപ്പോൾ. ഈ വണ്ടി 2017 ഇറങ്ങുന്ന സമയത്ത് 22,30 ഉള്ളൂ. ഓക്കെ, ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഇപ്പോൾ 24,80 വേണം. നമ്മളിത് ചോദിക്കുന്നതല്ല, 17,65 ആണ്. 17,65, അപ്പോൾ ഒരു 7 നമുക്ക് കുറച്ച് കൊടുക്കാം. 17,65 അതെ അതെ. പിന്നെ 55000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 55000 കിലോമീറ്റർ. ഇന്നോയെ സംബന്ധിച്ച് 55,000 എന്ന് പറയുന്ന ഒരു കിലോമീറ്റർ അല്ല. 55,000 അല്ല, 5 ലക്ഷം ഓടിയാലും ഒന്നും ആവില്ല. ഒരു കിലോമീറ്റർ അല്ല. അപ്പോൾ ഒരു ക്രിസ്റ്റ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ ഇതൊരു 13 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 13, 13.5. പിന്നെ കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് ലോൺ നമ്മൾ ചെയ്യാം. അതിനാ കസ്റ്റമറിന്റെ പ്രൊഫൈലും കൂടെ അനുസരിച്ച് അതിലും കൂടുതൽ കിട്ടാനും ചാൻസ് ഉണ്ട്. അതെ അതെ. ക്രിസ്റ്റയ്ക്ക് മൈലേജ് എത്ര കിട്ടും? മാക്സിമം 10. മാക്സിമം 10. അതെ, 2.8 അല്ലേ, 2900 cc വണ്ടി 10 കിലോമീറ്റർ മാക്സിമം. ഓക്കെ, അത്രേ ഉള്ളൂ. സർവീസ്? സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ സാധാരണ സർവീസ് കോസ്റ്റ് 7,000, 6,000, 7,500. ഷോറൂം ചെയ്യാൻ നല്ല ചെറിയ പൈസ അല്ലേ വരുന്നുള്ളൂ. എല്ലാവരും ഇവിടെയുള്ള അധികം വണ്ടി ഷോറൂം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഷോറൂമിൽ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടി എല്ലാ ഹിസ്റ്ററി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീട്ടിൽ, നമ്മുടെ വണ്ടി എവിടെയും കൊണ്ട് ചെക്ക് ചെയ്യാം. ഷോറൂമിലോ ഇനി അവർക്ക് ഇഷ്ടമുള്ള വർക്ക്ഷോപ്പിലോ എവിടെയും കൊണ്ട് ചെക്ക് ചെയ്ത് തുടർന്ന് എടുത്താൽ മതി. ഓക്കെ, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വണ്ടി KL 9 രജിസ്ട്രേഷൻ, മഹീന്ദ്ര XUV 500. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2013 മോഡലാണ്. 13 വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. W8 ആണ്. അന്നത്തെ 15,40,000 രൂപ വരെ വില വരുന്ന വണ്ടിയാണ്. 15,40,000 വില വരും. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ മോഡൽ കുറഞ്ഞ എക്സ് യു വി എന്തായാലും 1 ലാഖിന് മുകളിൽ ഓടും. വലിയ വണ്ടിയല്ലേ ഈ ഇന്നോവ വെച്ച് നോക്കുമ്പോൾ. ചില 13 ഇന്നോവ കാണാൻ ഇപ്പോൾ 1.5 ഓടിയിട്ടുണ്ടാവും ചില വണ്ടികളൊക്കെ. വലിയ വണ്ടികളാണ് അത് ഓടിക്കാൻ വേണ്ടി എടുക്കുന്നത്. പർപ്പസ് എന്തായാലും വലിയ വണ്ടികളൊക്കെ. പിന്നെ റയർ പീസുകൾ വരും 50 ഓടിയൊക്കെ. അല്ലാണ്ട് വണ്ടികളൊക്കെ ഈ കിലോമീറ്റർ ഓടും. നമ്മൾ ചോദിക്കും 7 ലാക്സ് ആണ്. 7 ലാക്സ് നല്ലൊരു കസ്റ്റമർ 5.5 വരെ ലോൺ കിട്ടും. ഏകദേശം നേർ പകുതിയായി. 7 ലാക്സ് നമ്മൾ ചോദിക്കുന്നത്, നേർ പകുതിയിലേക്കാട്ടി കുറവാണ്. പിന്നെ 7 ലക്ഷം രൂപ ചോദിക്കുന്നു, ഒരു 5.5 വരെ ലോൺ കിട്ടും. പിന്നെ 7 എന്നുള്ളത് ചോദ്യമാണ്, കുറച്ച് കൊടുക്കാം. കണ്ടല്ലോ ടയറെല്ലാം നിങ്ങൾ കണ്ടല്ലേ, എല്ലാ ടയറും ഇതും പുതിയതാണ്. സിംഗിൾ ഓണർ ആണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി, സെക്കൻഡ് കീ സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. 7 ലാക്സ് ചോദിക്കുന്നു, 5.5 ലോൺ കിട്ടും. നല്ല കസ്റ്റമർ ആണ്, 6 ലക്ഷം വരെ ലോൺ കിട്ടും. ഞാൻ 5.5 കുറച്ച് പറഞ്ഞ എപ്പോഴും. അപ്പൊ ആൾ കുറച്ച് പറഞ്ഞാൽ പിന്നെ കൂട്ടി കിട്ടുമ്പോൾ ആൾക്കാർ ഹാപ്പി ആവുമല്ലോ. മറ്റേതാണ് 5.5 വരെ എന്തായാലും കൺഫേം ആയിട്ട് കിട്ടും. 7 ലാക്സ് ആണ് ചോദിക്കുന്നത്. W8 ആണ്, 8 എയർ ബാഗ് വരുന്ന മോഡൽ. 1.5 ലക്ഷത്തിനൊരു കിടിലം SUV ഇറക്കിക്കൊണ്ട് പോവാം. റീപ്ലേസ് ഒന്നുമില്ല ഈ കാണിച്ച. ഇപ്പൊ നമ്മൾ ചെയ്ത ഒരു വണ്ടിയിൽ റീപ്ലേസ് ഒന്നുമില്ല. W8 ലെതർ സീറ്റ് വരും, ABS, EBD, പിന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടർ സ്റ്റോപ്പർ, പിന്നെ 8 എയർ ബാഗ്. ഇതിനകത്ത് ഭയങ്കര ഫീച്ചേഴ്സാണ്. കളിയാണ് ഫീച്ചേഴ്സേ ഉള്ളൂ. ഒരു ഇന്നോവ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്നും ഇല്ലല്ലോ. ഓടിക്കാൻ സ്റ്റയറിംഗും കമ്പനി സെറ്റ് പോലും തരുന്നില്ല. വീലാ സെറ്റ് വരുന്നത്. ഇതില് ഓപ്ഷൻസാ. ദീപാവലിക്ക് പടക്കം പൊട്ടി വരാ, ഓണായിക്കാതെ ഫുള്ള് വിളിച്ച 7 ലക്ഷത്തിന് ഇത്രയും ഓപ്ഷൻ കിട്ടും. അതെ, അപ്പോ ഓർമ്മിക്കാം. ഓക്കെ,
നോർമൽ സർവീസ് ഒരു 10,000 ഒക്കെ പ്രതീക്ഷയുള്ളൂ. സർവീസ് ചില 10-13 ഒക്കെ ആവും ട്ടോ, 10 മുതൽ 13 ആവും. ചില ബ്രേക്ക് പാഡ് ഒക്കെ മാറുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം എന്തായാലും വരും. ഇതിനൊക്കെ മേജർ സർവീസ് വരുമ്പോ എത്ര കോസ്റ്റ് വരും പറയാൻ പറ്റുമോ? ഇതിന്റെ മേജർ സർവീസ് പറഞ്ഞാൽ ഇത് ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ മാറ്റണ്ടാവുക. ഇതിനൊന്നും വലിയ വണ്ടിക്ക് മാറ്റേണ്ട ആവശ്യമില്ല, പോകുന്ന സമയത്ത് മാറ്റിയാൽ മതി. മേജർ സർവീസ് എന്നൊരു സർവീസ് ഇല്ല. ഇപ്പൊ ഈ ടൊയോട്ടക്ക് ടൈം ബെൽറ്റ് മാറണം 150,000 km. ഇപ്പൊ ഈ 150,000 km ടൈം ബെൽറ്റ് മാറില്ല വെച്ചിട്ട് ഒന്നും ആവാനൊന്നും പോകുന്നില്ല. നമ്മൾ പേടിച്ച് എന്തിനാ സംഭവിച്ചത് മാറുന്നതാണ്. എത്ര വണ്ടി ബോംബെയിലൊക്കെ മാറാണ്ട് ഓടുന്ന വണ്ടികൾ എത്രയാണ്? 5 ലക്ഷം 6 ലക്ഷം ഓടിയത്. അതൊക്കെ അവനെ കറക്റ്റ് സർവീസ് ചെയ്യുക, കറക്റ്റ് കൊണ്ടുകൊടുക്കുക. മറ്റാളെ ചെയ്തില്ലേ നോക്കണ്ട. നമ്മൾ വണ്ടി നമ്മൾ പീരിയഡിക്കൽ സർവീസ് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്താൽ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് കൂടും. അതെ അതെ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ അടുത്ത വണ്ടി മെർസിഡസ് ബെൻസ് B200 കാറ്റഗറിയാണ്. KL18 രജിസ്ട്രേഷൻ എന്റെ നാട്ടിലാണ്. ഇത് 2016 ആണ്. 15 മോഡൽ 16 ഡെലിവറി. പിന്നെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പിന്നെ 90,000 km ഓടിയിട്ടുണ്ട് ഈ സാർ. 90 സർവീസ് കമ്പനി ചെയ്തു. പിന്നെ 90 ഫ്ലൈ വീല് കാര്യങ്ങൾ എല്ലാ ഐറ്റംസും മാറ്റിയിട്ടുണ്ട്. സസ്പെൻഷൻ എല്ലാം പണിതാണ്. എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടയറിൽ ഓൾമോസ്റ്റ് എല്ലാ ടയറും ഗുഡ് ആണ്. പിന്നെ ഇൻഷുറൻസ് ഇപ്പോൾ തീർന്നു നടക്കുകയാണ്. ഞങ്ങൾ പുതിയത് എടുത്ത് കൊടുക്കും. പിന്നെ ഇൻഷുറൻസിന് എത്ര ചാർജ് വരും? ഇൻഷുറൻസ് ഒരു 15 ലക്ഷം രൂപ വാല്യൂ കാണിക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 25-30 ആ റേഞ്ചിൽ വരും. അത്രേ ഉള്ളൂ. കുറെ പേര് നമ്മളോട് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ കവർ ആട്ടോ. ഞാൻ പറഞ്ഞത് ബമ്പർ ടു ബമ്പർ ആകുമ്പോൾ മാറും. ഈ 30 എന്നുള്ളത് 45 വരെ എത്താൻ പറ്റും. ബമ്പർ ടു ബമ്പർ ആകുന്ന സമയത്ത് ഈ ഒരു ടൈപ്പിലുള്ള വണ്ടികൾക്കൊക്കെ ആ റേഞ്ചിൽ റേഞ്ച് വരുള്ളൂ. അത്രേ ഉള്ളൂ. ഈ ടൈപ്പിൽ എല്ലാ വണ്ടികൾക്കും ഇല്ല. ഈ വണ്ടിക്ക് വില വരുന്നത് വ്യത്യാസമുണ്ട്. കാറ്റഗറിയിൽ ഈ വണ്ടിക്ക് വില കൂടുമ്പോൾ ഇൻഷുറൻസ് വാല്യൂ കൂടും. ഇത് കുറഞ്ഞ വണ്ടിയല്ലേ, വില കുറവാണല്ലോ ഇതിന്. ബാക്കി എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് ബി ക്ലാസ്സിലെ ഏറ്റവും കൂടിയ വണ്ടിയാണ്. പനോറമിക് റൂഫ് വരും. ഇത് സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടി ഇറങ്ങിയ ഏറ്റവും കൂടിയ വണ്ടി. അതെ അതെ. 43 ലക്ഷം രൂപയുടെ വണ്ടിയാണിത്. അതെ അതെ. 43 മുതൽ 47 വരും. ഈ വണ്ടി 16 നിർത്തുകയാണ്. പിന്നെ വണ്ടി ഇറങ്ങിയിട്ടില്ല. ബി ക്ലാസ് 16 ലാസ്റ്റ് ആയിട്ട് ഇറങ്ങി. പിന്നെ വണ്ടി ഇറങ്ങുന്നില്ല. അതിലേറ്റവും കൂടിയ വണ്ടിയാണ്. നമ്മളോട് ചോദിക്കുന്ന വില 15 ലക്ഷം രൂപയാണ്. 100% ലോൺ ചെയ്തു കൊടുക്കാം. ഒരു പൈസ ഇല്ലാണ്ട് ഒരു ബെൻസ് സ്വന്തമാക്കാം. നല്ല പ്രൊഫൈൽ വേണം ട്ടോ. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഐഡിയ കടക്കുന്ന ആളാണ്. നല്ല പ്രൊഫൈൽ ഉള്ള ആളാണെങ്കിൽ പൈസ ഇല്ലാതെ ഇറക്കി കൊണ്ടുപോകാം. മാക്സിമം റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഓക്കെ, ഇതിന് മൈലേജ് എത്ര പ്രതീക്ഷിക്കാം? ബി ക്ലാസ്സിന് ഒരു മൈലേജ് വന്നിട്ട് ഒരു 13 കിലോമീറ്റർ എന്തായാലും ഡീസലിൽ കിട്ടും. ഓട്ടോമാറ്റിക് നോർമലി സർവീസ് കോസ്റ്റ് കമ്പനി ചെയ്യുകയാണെങ്കിൽ 25 മുതൽ 30 വരെ വരും. കമ്പനി ഈ വണ്ടി കമ്പനിയിലെ ചെയ്തിട്ടേ ഉള്ളൂ. അതല്ല, ഞാനൊക്കെ ചെയ്യുന്ന സാധാരണ എന്റെ വണ്ടിയൊക്കെ പുറത്താണ് ചെയ്യുന്നത്. അവിടുത്തെ ഞാൻ ഉപയോഗിക്കുന്ന 320 എന്റെ അടുത്തുണ്ട്. ഞാൻ പുറത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ സർവീസ് ചെയ്യുന്നത് 15,000 രൂപ, 12,000 രൂപ വരുള്ളൂ. ഓയിൽ മാറ്റുക, ഓയിൽ ഫിൽറ്റർ മാറ്റുക, ഡീസൽ ഫിൽറ്റർ മാറ്റുക. നമ്മൾ ചെയ്യുന്ന അവിടെ നിന്നാണ്. പുറത്ത് സാധനം എടുത്ത് ചെയ്യുന്നത് ചില ആൾക്കാർ സാറ്റിസ്ഫാക്ഷൻ കമ്പനി ആയിരിക്കും. അപ്പോൾ 25 മുതൽ 30 വരെ എന്തായാലും വരും. ഒരു ഡബിൾ 15,000 കിലോമീറ്റർ കൂടുന്ന സമയത്ത്. ഓക്കെ, 15,000 കൂടുന്ന സമയത്ത്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വണ്ടി ഹുണ്ടായുടെ ഐ10 ഗ്രാൻഡ് ആണ്. KL29 രജിസ്ട്രേഷൻ. അതെ അതെ. എങ്ങനെയാണ്? ഇത് ഗ്രാൻഡ് ഐ10 ആസ്റ്റ ഓപ്ഷൻ ആണ്. ആസ്റ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ 15 ഇഞ്ച് അലോയ് വീലേ വരിക. സോറി, 14 ഇഞ്ച് അലോയ് വീലേ വരിക. 15 ഇഞ്ച് അലോയ്സ് വരും. ഡയമണ്ട് കട്ട് അലോയ് വീൽ വരുന്ന ആസ്റ്റ ഓപ്ഷൻ. ഇത് ഫ്രണ്ടും ബാക്കും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, സെയിം. അതെ, 16 ആസ്റ്റ ഓപ്ഷൻ ആണ്. സോറി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റാറിംഗ് കൺട്രോളിംഗ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, റിവേഴ്സ് ക്യാം എല്ലാം വരുന്ന മോഡൽ. ഏറ്റവും ടോപ്പ് എൻഡ് ബൈക്ക്. 2016 നമ്മൾ ചോദിക്കുന്ന 460 ആണ്. 460 ആസ്റ്റ ഓപ്ഷൻ 2016 ആസ്റ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി ഏകദേശം 830 മുകളിൽ വില വരും. വണ്ടി വാങ്ങുമ്പോൾ 10 വയസ്സാണ് ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഒന്നുമില്ല, മുത്ത ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫ്ലഡ് ഇല്ല. നല്ല വണ്ടി. 52,000 കിലോമീറ്റർ ഓടി. 50 സർവീസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് നവംബർ വരെ ഇൻഷുറൻസ് ഉണ്ട്. 2020 നവംബർ വരെ ഇൻഷുറൻസ് ഉണ്ട്. ഒരു 375 വരെ ലോൺ കിട്ടും. 375 വരെ ലോൺ കിട്ടും. ലോൺ കിട്ടും. 4,000 രൂപ ചോദിക്കുന്നത് കുറച്ച് കൊടുക്കും. കുറയ്ക്കാം നമുക്ക് വില. ഓക്കെ, കുറച്ചും കൊടുക്കാം. നല്ല വണ്ടി കേട്ടോ. മൈലേജ് 1.15 കിലോമീറ്റർ. 15 എന്തായാലും കിട്ടും. ലോണിന്റെ ഇപ്പൊ പറഞ്ഞു EMI എത്ര? ഒരു ചാർജ് വരും. EMI എന്ന് പറഞ്ഞാല് 100,000 രൂപ ലോൺ ഇടുകയാണെങ്കിൽ 5 വർഷത്തേക്ക് വരുന്ന സമയത്ത് പെർ ലാക്കിന് 2,200 രൂപ EMI വരും. 2,200 വേരിയേഷൻ വരുമോ? ചിലപ്പോ
അടുത്ത വണ്ടി കെഎൽ 31 രജിസ്ട്രേഷൻ ഫോക്സ്വാഗൻ പോളോ. നമ്മളെല്ലാ എപ്പിസോഡിലും ഒരു പോളോ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. അതെ അതെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് പോളോ ഡീസലാണ്, 2013 ആണ്. 13 ഡെലിവറി, 12 മോഡൽ. ഓക്കെ, 12 മോഡലാണ്, 13 ഡെലിവറിയാണ്, രണ്ടാം മാസം വണ്ടിയാണ്. ഇൻഷുറൻസ് എടുത്തു, ബാറ്ററി പുതിയ മാറ്റി, 1 ലാക്ക് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. സർവീസ് എല്ലാം കമ്പനിയാണ്. ഹൈലൈനാണ്. റീപ്ലേസുകളൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്ന വില 3.65. കമ്പനി സർവീസ് തന്നെ. കമ്പനി സർവീസ് ആണ്. 12 മോഡൽ, 13 ഡെലിവറി, ഹൈലൈൻ. 3.65 ഡീസൽ ആട്ടോ. 3.65 ചോദിക്കുന്ന വില. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, അഡ്ജസ്റ്റ് ചെയ്യാം. ലോൺ 2.5 കിട്ടും. 2.5 വരെ ലോൺ കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊണ്ടുപോകും. ഇറക്കി കൊണ്ടുപോകും. അതെ, പോളോ ഹൈലൈൻ. പോളോ ഹൈലൈൻ നോർമലി മൈലേജ് മാക്സിമം 15. പെട്രോൾ അല്ല, പെട്രോൾ അല്ല, ഡീസൽ. ഡീസൽ ഡീസലാണ്. ഓക്കെ, ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. 18 ഒക്കെ 15 എന്നാലും കിട്ടും. 15 എന്നാലും കിട്ടും. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഡീസലില്. അതെ അതെ, പോളോ. ഓക്കെ, ടയേഴ്സ് ഒക്കെ ചെറിയ ബമ്പർ ടച്ചപ്പ് ചെറിയ ചെറിയ സംഭവം അല്ലാണ്ട് വണ്ടി ക്വാളിറ്റി തന്നെയാണ്. സർവീസ് ഡീസൽ വണ്ടി ചെയ്യാൻ 10,000 രൂപ എന്തായാലും കിലോമീറ്ററിലെ 10-12 റേഞ്ചിൽ വരും. സിന്തറ്റിക് ഓയിൽ വരുന്ന കാരണം ഓയിലിന് വില കൂടും, അതാണ് വ്യത്യാസം എന്തായാലും വരും. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത കെഎൽ 70 രജിസ്ട്രേഷൻ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. എങ്ങനെയാണ്? 2017 മോഡലാണ്. 55,000 കിലോമീറ്റർ ഓടി. 55 കേട്ടോ, 55,000 കിലോമീറ്റർ ഓടി. എല്ലാ സർവീസും കമ്പനിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ പഴയ മോഡൽ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെയിലായി പോകും. ഇവിടെ കിടക്കാറില്ല. ടയർ ബാക്ക് കുറച്ച് കുറവുണ്ട്. ആ ടയർ ടയറെല്ലാം 50% ഉള്ളൂ. 50 ടയർ കുറവുണ്ട്. ആ കുറവാണ്. അഞ്ചര വില കൂടുതലാണ് പെട്രോൾ സ്വിഫ്റ്റ്. ആള് പറയും പക്ഷേ സ്വിഫ്റ്റ് പഴയമോണ്ട് കിട്ടുന്നില്ല. ഇതിനെ കിട്ടണ്ടേ? കിട്ടിയാലേ വിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോണിന് 4.5 കിട്ടും. നമ്മളിപ്പോ മൊത്തം ഷോറൂമില് ഉള്ളൊരു കാര്യമാണ് വണ്ടികൾ കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ്. ഒന്ന് പറഞ്ഞാല് ഒരു ബ്രാൻഡിലും വണ്ടി റെഡിയിലില്ല. ഹ്യുണ്ടായിൽ പോയാൽ 3 മാസം കാത്തുക്കണം. കിയയില് പോയാൽ 4 മാസം കാത്തുക്കണം. ടൊയോട്ട പോയാൽ ഒരു 3 മാസം കാത്തുക്കണം. വേറെ നിങ്ങളിപ്പോ ടൊയോട്ടന്റെ വണ്ടി പോലും ഇല്ല, 3 മാസം ടൊയോട്ട കാത്തുക്കണം. പിന്നെ മാരുതി ബുക്കിംഗ് ആണ്. പിന്നെ ആൾക്കാർ പുതിയ വണ്ടി എവിടെ നിന്ന് എടുക്കും? പുതിയ വണ്ടി എടുത്താലല്ലേ പഴയ വണ്ടി വിൽക്കുള്ളൂ. പുതിയ വണ്ടി ഇറങ്ങണ്ടേ? പുതിയ വണ്ടി ഇല്ല. പുതിയ വണ്ടി ഷോർട്ടേജ് ആണ് ഇവിടെ മാക്സിമം മനസ്സിലാവുന്നത്. നമുക്ക് വണ്ടി കിട്ടാനില്ല. നമുക്ക് 10-40 വണ്ടി കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വണ്ടി കിട്ടണ്ടേ? നമ്മൾ എടുക്കാൻ റെഡിയാണ്, വണ്ടി കിട്ടുന്നില്ല. അതാണ് വിഷയം. നമ്മൾ മാന്യമായി കുറച്ച് കൊടുക്കാം. 5.5 ചോദിക്കുന്നുണ്ട്, മാന്യമായി കുറച്ച് കൊടുക്കാം. സിംഗിൾ ഓർഡർ വണ്ടിയാണ്. ഓക്കെ, സ്വിഫ്റ്റിന് മൈലേജ് ഒരു 16 കിട്ടും. 16 എന്നല്ല, ഇതിനെ മുകളിൽ കിട്ടും. 17 മോഡലൊക്കെ എന്തായാലും ഒരു 17-18 എന്തായാലും കിട്ടും. ചില കസ്റ്റമർ 20 കിട്ടുന്ന കസ്റ്റമർ ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഞാനത് പറയുന്നില്ല. എന്തായാലും 17-18 എന്തായാലും VVT എഞ്ചിൻ കിട്ടും. 17-18 കിട്ടില്ല. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് KL46 രജിസ്ട്രേഷൻ ടൊയോട്ടയുടെ ഫോർച്യൂണർ. കുറേ പേര് നമ്മളോട് ഇപ്പോൾ കമൻറ്റിലൂടെ ആവശ്യപ്പെടുന്നൊരു വണ്ടിയാണ് ഫോർച്യൂണർ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ 2 ഫോർച്യൂണർ ഉണ്ട്, 1 അടുത്ത എപ്പിസോഡിലും വരുന്നുണ്ട്. അതെ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഇത് 2012 മോഡലാണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 കഴിഞ്ഞ് പിന്നെ ഇറങ്ങുന്ന 12 ന്യൂ ഷേപ്പ് വരുന്നത്. ആ ന്യൂ ഷേപ്പ് മോഡലാണിത്. ഇത് ഗ്രില്ല് പ്രാഡോണ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് പ്രാഡോ ഗ്രില്ലാണ്. പിന്നെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 175,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. A2Z സർവീസ് കമ്പനിയാണ്. ഒരു 0 ക്ലെയിം വണ്ടിയാണ്. ഒരു ക്ലെയിമും ഇല്ല. ഇത്രയും എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്ലെയിമും വണ്ടിക്കില്ല. ഈ ഒരു 8-9 വർഷം കൊണ്ട് ഒരു ക്ലെയിമും ഇല്ല. ഒരു ക്ലെയിമും ഇല്ല. അത് നിങ്ങൾക്ക് കസ്റ്റമർക്ക് എടുക്കാം. ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി. അത്രയും നീറ്റ് വണ്ടിയാണ്. ഇത്രയും സർവീസ് എല്ലാ കമ്പനി ചെയ്യുന്ന വണ്ടി. 5,000 കിലോമീറ്റർ സർവീസ് റെക്കോർഡ് ഈ വണ്ടിക്കുണ്ട്. അപ്പൊ ഈ വണ്ടിക്ക് ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല. ഒരു പെയിന്റിംഗ് ക്ലെയിം പോലും കമ്പനിയിലില്ല. ചെക്ക് ചെയ്തിട്ട് എടുക്കാം. 4x4 ടയറിൽ ഓൾമോസ്റ്റ് ടയർ എല്ലാം പുതിയതാണ്. സ്റ്റെപ്പിനടക്കം പുതിയതാണ്. ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ട്. പിന്നെ ഈ വർഷം 11 മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഓണർ ആണ്. സർവീസ് ബുക്ക് സ്പെയർ കിറ്റ് എല്ലാം അവൈലബിൾ ആണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 14.50 ആണ്.
ാണ് ഈ മോഡൽ 16 നിർത്തുന്ന സമയത്ത് 33 ലക്ഷം രൂപ വണ്ടിക്ക് വിലയുണ്ട്. അന്ന് നിർത്തുന്ന സമയത്ത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ നല്ല റേറ്റ് ആണ്. ഇപ്പോ മൈലേജ് പ്രതീക്ഷിക്കാം? മൈലേജ് ഇതേപോലെ തന്നെ 10 മാക്സിമം. അതെ, അത്രേ ഉള്ളൂ. സർവീസ് കമ്പനി എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇനിയും കമ്പനി നമ്മൾ ചെയ്യാനാണെങ്കിൽ ഇപ്പോ സർവീസ് ഏറ്റവും ലാസ്റ്റ് ബിൽ അതിനകത്തുണ്ട്. 177 സർവീസ് ചെയ്തു. ഇപ്പോ ഇനിയിപ്പോ 16000 കിലോമീറ്റർ കൂടി സർവീസ് ചെയ്താൽ മതി. അപ്പോൾ അതിനെത്ര കോസ്റ്റ് വരും ഏകദേശം? 10 രൂപ. 10 രൂപ തന്നെ. അതെ. പിന്നെ അതിന് മാറുന്ന സമയത്ത് നമ്മൾ സാധാരണ പിടിക്ക് സർവീസ് ആണ് ഓയിൽ, ഓയിൽ ഫിൽട്ടർ, ഡീസൽ ഫിൽട്ടർ അങ്ങനെ സാധനങ്ങളെ മാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ബ്രേക്ക് പാഡോ അങ്ങനെ എന്തെങ്കിലും മാറണമെങ്കിൽ അഡീഷണൽ പൈസ വേറെ വരും. അതെ. ഇതിനിപ്പോ ലോൺ കിട്ടും? 2012 കിട്ടും. 3 വർഷം വരെ ലോൺ ചെയ്യാം. 3 വർഷം ലോൺ ചെയ്യാം. നമുക്കൊരു 11 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. 11 ലക്ഷം വരെ ചെയ്യാൻ പറ്റും ലോൺ ചെയ്യാം. അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു. നമുക്ക് ഇത്രയേറെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് ജംഷീർക്കാണ്. ജംഷീർക്കാ, താങ്ക്സ്. ടീം ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പാണ്. ഇന്ന് കാണിച്ച വണ്ടികൾ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വണ്ടികളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സിറ്റി കാർസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇവിടുത്തെ നമ്പർ, ഡീറ്റെയിൽസ്, ലൊക്കേഷനും ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് എന്ത് തന്നെയായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് കണ്ടിട്ടേ ഞങ്ങൾക്ക് തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ ബൈ.